തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാത്തത് ബി ജെ പി പരിശോധിക്കും. തിരുവനന്തപുരം നഗരസഭയിലെ പ്രകടനം പ്രത്യേകം വിലയിരുത്തും. ബി ജെ പി സ്വാധീന മേഖലകളിൽ എൽ ഡി എഫും യു ഡി എഫും പാർട്ടിയെ പരാജയപ്പെടുത്താൻ ധാരണയിലെത്തി എന്നാണ് പാർട്ടിക്കുള്ളിലെ പൊതുവികാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച നേതാക്കൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രഥമ പരിഗണന നൽകിയേക്കും. ഭേദപ്പെട്ട പ്രകടനമെന്ന വിലയിരുത്തലിലും സംസ്ഥാന സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന വികാരം പ്രതീക്ഷയ്ക്കൊത്ത് പ്രയോജനപ്പെടുത്താനായില്ലെന്ന വിലയിരുത്തലിലാണ് ബി ജെ പി. പാർട്ടിയുടെ ദേശീയ നേതൃത്വമടക്കം പ്രതീക്ഷ പുലർത്തിയ തിരുവനന്തപുരം നഗരസഭയിലെ കാര്യം പ്രത്യേകം പരിശോധിക്കും. തെരഞ്ഞെടുപ്പ് പ്രകടനത്തെക്കുറിച്ച് ജില്ലാതല റിവ്യൂ ഉടൻ ഉണ്ടാകും. തദ്ദേശ സ്ഥാപനങ്ങളിലെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പാർട്ടി കോർ കമ്മിറ്റി ചേർന്നും വിഷയം ചർച്ച ചെയ്യും. തിരുവനന്തപുരം നഗരസഭയിലെ 20 വാർഡുകളിലെങ്കിലും എൽ ഡി എഫ് യു ഡി എഫ് ധാരണയുണ്ടായിരുന്നതായി നേതാക്കൾ പറയുന്നു. തിരുവനന്തപുരത്തു മാത്രമല്ല, സംസ്ഥാനത്ത് ബി ജെ പി മുന്നേറ്റമുണ്ടാകുമെന്ന് കരുതുന്ന ഇടങ്ങളിലെല്ലാം ഈ ധാരണ നിലനിൽക്കുന്നതായും വിലയിരുത്തുന്നു. എന്നാൽ ഉയർന്ന വോട്ടിംഗ് ശതമാനത്തിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് ബി ജെ പി. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനെ അപ്രസക്തമാക്കാൻ പോകുന്ന മുന്നേറ്റമായാണ് ബി ജെ പി ഇതിനെ കാണുന്നത്. വരാൻ പോകുന്ന കേരള രാഷ്ട്രീയത്തിൻ്റെ വ്യക്തമായിട്ടുള്ള ചൂണ്ടുവലയാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഫലം. എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള, എൻ ഡി എയും തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കും വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. കെ സുരേന്ദ്രനെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ പരസ്യമായി രംഗത്തു വന്നത് സാധാരണ പ്രവർത്തകരിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. വിഷയങ്ങൾ യഥാസമയം പരിഹരിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വം പിന്നോട്ടു പോയതും ഇതിനാക്കം കൂട്ടിയതായാണ് വിലയിരുത്തൽ. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സംസ്ഥാന നേതാക്കൾക്കായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രഥമ പരിഗണന നൽകുകയെന്നും സൂചനയുണ്ട്. തൃശൂരിൽ ബി ഗോപാലകൃഷ്ണനും തിരുവനന്തപുരത്ത് എസ് സുരേഷുമടക്കമുള്ള നേതാക്കൾ മത്സരിച്ച് തോൽക്കുകയും വി വി രാജേഷിനെ പോലുള്ള നേതാക്കൾ ജയിക്കുകയും ചെയ്തെങ്കിലും മത്സരിച്ച നേതാക്കൾക്കെല്ലാം സീറ്റു നൽകണമെന്നതാണ് പാർട്ടിക്കുള്ളിലെ ധാരണ. 24 തിരുവനന്തപുരം. രണ്ട് വർഷത്തിന്റെ നിറവിൽ